ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നിയാസ് പുൽപ്പാടം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വ്ളോഗ്. നമുക്ക് ഇന്നറിയാം, കോവിഡ് വാക്സിൻ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നിർണായകമാണെന്ന് നമുക്കറിയാം. കോവിഡ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പല ആൾക്കാരും സ്ലോട്ടിന് വേണ്ടിയിട്ടും അതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും പല ആൾക്കാരും ശ്രമിക്കുമെങ്കിലും അതിൽ പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഉമാങ് ആപ്പ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ സർവീസസിനെയും സംയോജിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഉമാങ് ആപ്പ്. അപ്പോൾ ഉമാങ് ആപ്പ് വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഉമാങ് ആപ്പ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് OTP ലഭിക്കും. ആ OTPയിലൂടെയാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഹോം പേജ് കാണാം. ആ ഹോം പേജിൽ നമുക്ക് കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് നമുക്ക് അവിടെ ഹോം പേജിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹോം പേജിൽ വന്നു, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തു, കോവിഡ് വാക്സിൻ്റെ അതിൽ വന്നു. അതിൽ നമ്മൾ വിസിറ്റ് സർവീസസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് OTP മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. OTP കൊടുത്തു കഴിഞ്ഞ് നമ്മൾ വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വളരെ റഷായിക്കൊണ്ടിരിക്കുന്ന വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യം കുറച്ച് എററൊക്കെ കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ സാധ്യമാണ്. പക്ഷെ പല കോവിഡ് എന്ന് പറയുന്ന ആ ഒരു ഓൺലൈനിലൂടെ നേരിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്കതിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ID പ്രൂഫ്, പാൻ കാർഡോ ആധാർ കാർഡോ കൊടുക്കുക. അതിൻ്റെ ആ ഒരു ID പ്രൂഫിന് നമ്പർ കൊടുക്കുക, നമ്മുടെ പേരെന്താണോ എന്നുള്ളത് കൊടുക്കുക, നമ്മുടെ ഇയർ ഓഫ് ബർത്ത് കൊടുക്കുക, നമ്മുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ്, അതായത് 5 ഡീറ്റെയിൽസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മൊബൈലിലേക്ക് ഒരു SMS വരും രജിസ്റ്റർ ആയി എന്നുള്ളത്. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്തു, രജിസ്റ്റർ ഫോർ ലോഗിൻ. എറർ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് 2-3 വെർഷൻ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് അവിടെ ഷെഡ്യൂൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിൻകോഡോ അതല്ലെങ്കിൽ നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ, ഏത് ഡിസ്ട്രിക്റ്റ് ആണോ, അതേപോലെ നമ്മുടെ ഡേറ്റ്, ഏത് ഡേറ്റിലാണ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അവൈലബിൾ സ്ലോട്ട് കാണിക്കും. കേരളത്തിൽ ഇപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ സ്ലോട്ട് കാണുന്നില്ല. അവിടെ നിങ്ങൾക്ക് കാണാം ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എന്നുള്ളത്. ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് കൊടുത്തു. ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പിൻകോഡും കാര്യങ്ങളും ചോദിച്ചു. Dose 1 സ്റ്റാറ്റസും Dose 2 സ്റ്റാറ്റസും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണും. അപ്പോൾ നമ്മൾ പിൻകോഡ് കൊടുത്തു. പക്ഷേ പിൻകോഡ് ഞാൻ നേരത്തെ കേരളത്തിൻ്റെ കൊടുത്തപ്പോൾ ഒന്നും സക്സസ് ആവാത്തതുകൊണ്ട് ഞാൻ ഉത്തർപ്രദേശിലെ അലിഗർ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കൊടുത്തപ്പോൾ അവിടെ എനിക്ക് ഡീറ്റെയിൽസ് വന്നു. സ്ലോട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ അവിടെ വ്യൂ സ്ലോട്ട് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഏത് ദിവസമാണ്, ഏത് സമയമാണ് എന്നുള്ള സമയത്തിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് വരും നിങ്ങളുടെ സക്സസ്ഫുൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ പിൻകോഡ് കൊടുക്കുമ്പോൾ, ഞാൻ മലപ്പുറത്തിൻ്റെ പിൻകോഡ് കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ സ്ലോട്ട് അവൈലബിൾ, ദാറ്റ് മീൻസ് ആൾറെഡി അവിടെ കംപ്ലീറ്റ്ലി ആ സ്ലോട്ട് ഫുള്ളായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ളത്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. ഉമാങ് ആപ്പിലൂടെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.